മൂന്ന് ദിവസമായി ബദിയടുക്ക കണ്ണിയത്ത് ഉസ്താദ് നഗറിൽ നടന്നുവന്ന ആണ്ട് നേർച്ചയ്ക്ക് പ്രൗഢഗംഭീരമായ സമാപനം. പെരടാല മക്കാം പരിസരത്ത് നിന്നും വിളംബര ജാഥയോടുകൂടി ആരംഭിച്ച പരിപാടി ബഹുമാനപ്പെട്ട സയ്യിദ് അലി ശിഹാബ് തങ്ങൾക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്തു. കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി പതിയെടുക്കയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ധാർമ്മിക ബോധങ്ങളിലേക്ക് പുതിയ വിഭാവനത്തിന്റെ കരുത്ത് പകർന്ന പതിയെടുക്ക. സിൻസാറുൽ ഹഖ് ഹുദവി മുഖ്യ പ്രഭാഷണം നടത്തി. കുടുംബസംഗമം, മജ്ലിസ് നൂർ, മതപ്രഭാഷണം, പ്രവാസി സംഗമം എന്നീ പരിപാടികളോടെ നടത്തിയ പരിപാടി ജനപങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായി. സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്തു. സമസ്തയുടെ അമരക്കാരനായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറുടെ പേരിൽ കണ്ണിയത്ത് ഉസ്താദ് നഗറിൽ നടത്തിവന്ന ആണ്ട് നേർച്ച സമാപിച്ചു. പെരടാല മക്കാം പരിസരത്ത് നിന്നും വിളംബര ജാഥയോടുകൂടി ആരംഭിച്ച പരിപാടി ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്തു. സിൻസാറുൽ ഹഖ് ഹുദവി അബുദാബി മുഖ്യ പ്രഭാഷണം നടത്തി. കുടുംബസംഗമം, മജ്ലിസ് നൂർ, മതപ്രഭാഷണം, മൗലിദ് മജ്ലിസ്, പ്രവാസി സംഗമം എന്നീ പരിപാടികളോടെ നടത്തിയ സമ്മേളനം ജനപങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായി. സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട ഷൈഖുന വിഎം അബ്ദുൾ റഹ്മാൻ മൗലവി തങ്ങൾ കുന്നുംകൈ, ഖലീൽ ഹുദവി അൽ മാലിക്കി കല്ലായം, ഹാഫിസ് അഹമ്മദ് കബീർ ബാക്കവി കാഞ്ഞാർ എന്നിവർ പ്രഭാഷണം നടത്തി. മൂന്ന് ദിവസമായി ബദിയെടുക്ക കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയിൽ നടന്നുവരുന്ന കണ്ണിയത്ത് ഉസ്താദ് ആണ്ട് നേർച്ചയ്ക്ക് പ്രൗഢഗംഭീര സമാപനം. സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേന്ദ്ര മുഷാവറ ഉപാധ്യക്ഷൻ യു എം അബ്ദുൾ റഹ്മാൻ മൗലവി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് എൻ പി എം സൈനുൽ അബിദീൻ തങ്ങൾ കുന്നുംകൈ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബാപ്പാന്റെ പേര് എന്ന് കരുതിയാൽ മതി, കരുതേണ്ട താമസം ബാപ്പാന്റെ പേര് കൊടുക്കേണ്ട താമസം അത് ബാപ്പാന്റെ അന്തരത്തിലേക്ക് എത്തുകയാൽ. ഹഫീസ് അഹമ്മദ് കബീർ ബാക്കവി കാഞ്ഞാർ മുഖ്യപ്രഭാഷണം നടത്തി. ഫസ്ലൂൽ റഹ്മാൻ ദാരിമി കുമ്പടാജ് സ്വാഗതവും ബദ്രുദ്ദീൻ താസിം നന്ദിയും നിർവഹിച്ചു. ഖലീൽ ഹുദവി അൽ മാലിക്കി സംസാരിച്ചു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കെ കെ മാഹിൻ മുസ്ലിയാർ, മുൻ മന്ത്രി സി ടി അഹമ്മദ് അലി, അഷ്റഫ് പള്ളിക്കണ്ടം, അഹമ്മദ് മുസ്ലിയാർ ചെറുക്കള, ബേർക അബ്ദുല്ല കുഞ്ഞി, എം എസ് മൊയ്തീൻ, കോട്ട അബ്ദുൾ റഹ്മാൻ ഹാജി, മാഹിൻ കേളോട്ട്, സുബൈർ ദാരിമി, അബ്ദുസലാം ദാരിമി, ഇബ്രാഹിം ഫൈസി പള്ളങ്കോട്, അൻവർ ഓസോൺ, സി എ അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന മൗലിദ് മജ്ലിസിന് അബ്ദുൾ ഖാദർ മദനി കള്ളനാട് നേതൃത്വം നൽകി. വൈകുന്നേരം നടന്ന പ്രവാസി സംഗമം ചെർക്കളം അഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. എം എസ് മൊയ്തു ഗോളിയടുക്ക അധ്യക്ഷത നിർവഹിച്ചു. നസറുദ്ദീൻ ബദ്രി ബാപ്പാലിപ്പന്നം പ്രാർത്ഥന നിർവഹിച്ചു. ഷെറീഫ് പള്ളത്തടുക്ക സ്വാഗതവും റസാഖ് കെടഞ്ചി നന്ദിയും പറഞ്ഞു. സമാപന സമ്മേളനത്തിൽ സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുംകൈ അനുഗ്രഹ പ്രഭാഷണം നടത്തി. الذي نزل الفرقان على عبده ليكون للعالمين نذيرا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد. ഒരു വീട്ടിൽ മൂന്ന് ഒരൊറ്റ ആയത്തിൽ വീടിനെ കുറിച്ച് മൂന്ന് പരാമർശമാണ് പടച്ചിറപ്പ് പറഞ്ഞത്. ഉടമസ്ഥാവകാശം എനിക്കാണ്, തിരിച്ചെടുക്കാൻ ഏത് സമയത്തും കഴിവുള്ളത് നിൽക്കാൻ. രണ്ട്, ഒരു വീട് എന്ന് പറഞ്ഞാൽ ആർഭാടത്തിന്റെ അവസാന വാക്കായി നിർവൃതിയോടെ കുടിച്ചു കുത്താടി കിടന്നിറങ്ങി പാതിരാത്രികൾ ശ്വാനന്മാരെ പോലെ ശയിക്കേണ്ട ഭവനമല്ലാതെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരൊറ്റ ചിന്ത മതി. ഖുർആൻ പറഞ്ഞ ഒരു ഒറ്റമൂലിയുണ്ട്, ആ ഒറ്റമൂലി മരിക്കുമെന്ന ഓർമ്മ. യുഎഇയിലെ സ്ഥിരീകരിച്ച റൂമിൽ ലനനാമണികളായ പെൺകുട്ടികളുടെ കൂടെ ചാരിക്കടന്ന് തന്റെ ജീവിതത്തിന്റെ വന്ന സമ്പത്തിൽ തിമിർത്താടി ഒരു വലിയ ബിസിനസ്സുകാരൻ. കേരളത്തിൽ നിന്ന് പ്രബോധകനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി. പി എയോട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ആ സമയത്ത് പി എ ചോദിച്ചിട്ട് പറഞ്ഞു, എം ഡിക്ക് ഇപ്പൊ കാണാൻ സമയമില്ല. അദ്ദേഹം തിരക്കില്. വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു പുസ്തകമാണ് ഖുർആൻ. യാ അയ്യൂഹനാസ് ഇന്നെ ഖലഖ്നാകിൻ മിൻ ദക്രിൻ വാ ഉൻസാ, ഇതിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ
നമ്മളെല്ലാം ഒരച്ഛൻ്റെയും അമ്മയുടെയും മതങ്ങളാണ്. അവരുടെ പുസ്തകം നമുക്കറിയാം, ഭഗവത്ഗീതയായാലും അതുപോലെ തന്നെ രാമായണമായാലും അതിലൊക്കെ പറയുന്നത് വസുദൈവ കുടുംബകം എന്നാണ്, ലോകമേ തറവാട് എന്നാണ്. ഒരു കുടുംബം, ഒരച്ഛൻ, ഒരമ്മ, അവരുടെ മക്കൾ, അതാണ് ഈ ലോകം. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തെ സമസ്ത വിഭാഗങ്ങൾക്കും സകല ചരാചരങ്ങൾക്കും സുഖവും ക്ഷേമവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകണം എന്ന് പറയുകയും അതുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ബൈബിൾ, ആദം ആൻഡ് ഈവ്, ആദവും അവയും, ആദി മനുഷ്യൻ, ഒരു സ്ത്രീ ഒരു പുരുഷൻ. അപ്പോ എല്ലാ പുസ്തകങ്ങളും പറയുന്നത് നമ്മളെല്ലാം ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്. എല്ലാ മതങ്ങളും പറയുന്നത് സമഭാവനയോടുകൂടി, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ വസിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ, എല്ലാ ഭാഷയും എല്ലാ വേഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളവർ ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു കലാപങ്ങളും ഉണ്ടാകുമായിരുന്നു. നമ്മുടെ രാജ്യം പഴയകാലത്തെ മാവേലി തമ്പുരാൻ്റെ നാടുപോലെ മലോകരെല്ലാവരും ഒന്നുപോലെ കഴിയുന്ന ഒരു സ്ഥലമായി മാറുമായിരുന്നു. നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി നാട് മാറാൻ ഖുർആൻ പഠിച്ചാൽ മാത്രം. ഫോക്സ് 24 ന്യൂസിന് വേണ്ടി കരുണാകരൻ.